നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജുംക്കയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരിയുടെ കൂടെയോ കുർത്തയുടെ കൂടെയോ ചുരിദാറിൻ്റെ കൂടെയോ അങ്ങനെ ഏതൊരു അറ്റയറിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ജുംക്കയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് സൂഫി സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ള ജുംക്കയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഹെവി ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്രൈഡൽ ജുംക്കയും ബാക്കി ടെമ്പിൾ കളക്ഷൻ ജുംക്കയും ഒക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. നമ്മൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു എത്തനിക് ടച്ചൊക്കെ ഉള്ള ഒരു ഫ്യൂഷൻ ജുംക്ക തന്നെയാണിത്. നമുക്കിത് 8 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റയർ കളേഴ്സ് വരെ ഈ ജുംക്കയിൽ നമുക്ക് അവൈലബിൾ ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. നമുക്ക് സ്വതവേ ജുംക്ക കളേഴ്സ് വരുമ്പോൾ റെഡും ഗ്രീനും അല്ലെങ്കിൽ റെഡും ഗ്രീനും മിക്സ് അങ്ങനത്തെ ഷെയ്ഡ്സിലൊക്കെ വരാറുള്ളൂ. ഇത് നമുക്ക് അങ്ങനെ സുലഭമായി കിട്ടാത്ത കളേഴ്സും പേസ്റ്റൽസും ഇനി നമുക്ക് എപ്പോഴും കാണുന്ന റെഡും ഗ്രീനും എല്ലാം ഉണ്ട് ഇതിൽ. നമുക്ക് ഈ ഒരു കളേഴ്സൊക്കെ വരുന്ന വേറെ പാറ്റേൺ സൂഫി സ്റ്റോണുള്ള ജുംക്കയും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിനും ആ മോഡലിനും. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് സ്റ്റോൺസ് വരുന്നത്. മറ്റൊരു ജുംക്ക ഇതിൻ്റെ പാറ്റേണിൽ വരുന്നതിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സ്റ്റോൺസ് വരുന്നത്. അതാണ് ഡിഫറൻസ്. സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് കാണാം. ബ്ലൂ ഉണ്ട്, നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു വരുന്നൊരു പിങ്കിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ യെല്ലോ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഡാർക്ക് ഗ്രീൻ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറും കൂടിയാണല്ലോ. നമുക്കിപ്പോൾ ഡാർക്ക് ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കളറാണ് ഗ്രീൻ. എവർ ട്രെൻഡിങ്ങും ആണ്. അതുപോലെ തന്നെ വേറൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത്. ഇതുപോലെ നമുക്ക് ഡാർക്ക് കളേഴ്സിൻ്റെ കൂടിയൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ്. ഇതും ഒരു റയർ കളറിൽ വരുന്നത് തന്നെയാണ്, അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കളറല്ല. അടുത്തതൊരു റെഡാണ്. റെഡെന്ന് കറക്റ്റ് പറയാൻ കഴിയില്ല, ഒരു പിങ്കി ഷെയ്ഡ് കൂടി വരുന്ന ഒരു റെഡാണ്. പിന്നെ ഒരു ആഷ് ഷെയ്ഡാണ് വരുന്നത്. അതും ഒരു നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. അങ്ങനെ തീരെ കണ്ടിട്ടില്ലാത്തൊരു കളർ തന്നെയാണ് ആ ഒരു ആഷ്. അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടിയോ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടിയോ അങ്ങനെ ഡാർക്ക് കളേഴ്സിൻ്റെ കൂടിയൊക്കെ നമുക്ക് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഈ ജുംക്കയുടെ ബാക്ക് വരുന്നത് നമുക്ക് ത്രെഡല്ല, പ്രസ് ബട്ടനോട് കൂടിയിട്ടാണ് വരുന്നത്. കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മറ്റേ ബാക്ക് ത്രെഡ് വരുമ്പോൾ കാതിലൂടെ കയറുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ടു വെയറാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ട്രെൻഡി കളക്ഷൻസൊക്കെ ഇങ്ങനത്തെ ബാക്കാണ് കൊടുക്കുന്നത്. ഇനി അതല്ലാതെ ത്രെഡ് കളക്ഷൻ വരുന്ന ബാക്ക് ത്രെഡ് വരുന്ന ജുംക്കയും നമുക്ക് അവൈലബിൾ ആണ്. അത് സാദാ ഗോൾഡ് ഫിനിഷിൽ വരുന്നതും മാറ്റ് ഫിനിഷ് വരുന്നതും പേൾസ് വരുന്നത് സൂഫി വരുന്നത് അങ്ങനെ എല്ലാ കളക്ഷനും നമുക്ക് ബ്രൈഡലും പിന്നെ കിഡ്സിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. യൂട്യൂബിലും കുറേയൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കളക്ഷൻ നമ്മുടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ഈ വീഡിയോ കണ്ട് അതിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതിനനുസരിച്ച് നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പുതിയ വീഡിയോസ് എന്തൊക്കെ കണ്ടൻറ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും നമ്മളെടുത്ത് പറയണം. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊന്ന് കയറി ചെക്ക് ചെയ്യണം. Thank you.